ഇപ്പോൾ ഷംന കാസിം തത്സമയം നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ഷംന. ഷംനയുടെ ലൈനിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട്, അതിലേക്ക് തിരിച്ചു വരാം. കേസ് അന്വേഷണം അതിൻ്റെ രീതിയിൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഐ ജി വിജയ് സാക്കറെ പറഞ്ഞിരുന്നു അന്വേഷണമൊക്കെ അവസാനഘട്ടത്തിലെത്തി, ഇനിയും അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഷംന നമ്മളോടൊപ്പം ചേരുന്നത്. ഷംന, ഹലോ. നന്നായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ മോശപ്പെട്ട കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കേസ് അന്വേഷണത്തിന്റെ കാര്യമൊക്കെ ഇന്നലെ അറിഞ്ഞു കാണുമല്ലോ. എത്തിയ സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ അറിയിച്ചു, പോലീസുമായി സംസാരിച്ചു, അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു എന്നൊക്കെ അറിഞ്ഞു. എന്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു സ്റ്റേജ്? എന്താണ് നിലവിൽ ഷംനയുടെ കാര്യത്തിലും മറ്റ് കേസുകളും ഒക്കെ ബന്ധപ്പെട്ട് പോലീസ് അറിയിച്ചിരിക്കുന്ന ലാസ്റ്റ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഏത് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു നിങ്ങൾ കൊടുത്തിരിക്കുന്ന കേസ്? എന്റെ കേസിന് എനിക്ക് തോന്നുന്നു ഒരു ക്ലാരിറ്റി. ഇപ്പം ഇന്നലെ സാർ പറഞ്ഞല്ലോ അവര് എന്നെ കിഡ്നാപ്പ് ചെയ്യാനായിരുന്നു പ്ലാൻ ഇട്ടത്. ഇതൊരു പോലീസ് കേസൊക്കെ ആവും പേടിച്ചപ്പോഴാണ് അത് അവർ ബാക്ക് ഓഫ് ചെയ്തത്. സോ ഞാൻ കൊടുത്തൊരു കംപ്ലൈന്റ് സത്യം പറഞ്ഞാൽ കുറെ കാര്യം കൊണ്ടും ഉപകാരമായി. ഞാനും അതിൽ നിന്ന് എനിക്കും ഒരു എന്താ പറയാ, ഞാൻ രക്ഷപ്പെട്ടു. എന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെ പോസിറ്റീവ് ആയിട്ട് കാണാം. എനിക്കറിയില്ല ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ അത് അങ്ങനെ ആലോചിക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ ഇതൊരു വലിയ ഒരുപാട് വലിയൊരു എക്സ്പീരിയൻസ് ആണ്, കാരണം ആളുകളെ തിരിച്ചറിയുന്നതിലും മറ്റും ഒക്കെ. ഈ കേസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷംന, ഇവർ തട്ടിക്കൊണ്ടുപോകാനാണ് ഇപ്പം ഐ ജി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് തട്ടിക്കൊണ്ടുപോവുക, മോചനദ്രവ്യം ആവശ്യപ്പെടുക എന്നൊരു കാര്യമാണ് അവസാനമായി നമ്മൾ അറിയുന്നത്. അത്തരത്തിലായിരുന്നോ സംസാരമൊക്കെ? എന്ന് വെച്ചാൽ ഷംനയെ അവിടുന്ന് കടത്തുക എന്നൊക്കെ അതിന് പറ്റിയ ആളുകളാണെന്ന് ഷംനയ്ക്ക് തോന്നിയിരുന്നോ? ഈ വന്നിരിക്കുന്ന സംഘവും ഇല്ലെങ്കിൽ സംസാരിച്ച ആളുകളൊക്കെ അത്തരത്തിലെ ആൾക്കാരാന്ന് തോന്നിയിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളോട് സംസാരിച്ച ആൾക്കാരും തമ്മിൽ, ഞാനിപ്പം അറസ്റ്റ് ആയ ആൾക്കാരും തമ്മിൽ യാതൊരു ബന്ധപ്പെട്ടിരുന്നു. എന്നോട് സംസാരിച്ചിരിക്കുന്ന പേര് വേറെയാണ്, ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ വേറെയാണ്, ഫോട്ടോകൾ വേറെയാണ്. ഞങ്ങൾ ഇപ്പം ഇപ്പൊ അറസ്റ്റ് ആയിട്ട് എന്നോട് സംസാരിക്കുന്ന എനിക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം അതിനൊരു ടൈമില് എന്നോട് പേര് പറഞ്ഞ ഞാൻ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടാവും. ഒരു കല്യാണം ചെക്ക് ആയിട്ട് നമ്മൾ ഒഫീസിലൊരാഴ്ച സംസാരിക്കുമ്പം സംസാരിക്കുമല്ലോ. അപ്പം പക്ഷെ ഇപ്പൊ ഞാൻ അതിന്റെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ കേട്ടപ്പം അവരുടെ പേര് പോലും എനിക്ക് ഉച്ചരിക്കാൻ താല്പര്യമില്ല. അതൊന്നും ശരിയായ പേരുകൾ ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഷംനയോട് പറഞ്ഞത് മറ്റു പേരുകളായിരുന്നു. എന്റെ മനസ്സിലുള്ള അൻവറും എനിക്ക് തന്ന ഫോട്ടോയും ഒരാളാണ്. അപ്പൊ അവരോടാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. എന്റെ കുടുംബം എല്ലാരും ഇതാക്കിയിരിക്കുന്നത് ഒരാഴ്ചയുടെ കാര്യം. പക്ഷെ ഇവിടെ വന്ന ആൾക്കാര് സത്യം പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെ വീട്ടിൽ എന്റെ ഡാഡി ആണെങ്കിലൊക്കെ കുറച്ചൊരു നമ്മളെല്ലാരും കുറച്ച് എന്റെ ഡാഡിക്ക് ഇച്ചിരി സൈസ് ഉള്ള ആളാണ്. അപ്പൊ അവരൊക്കെ കണ്ടത് കൊണ്ടാണോ, എന്താണ് അവരുടെ ഉദ്ദേശം? പിന്നെ നമ്മൾ എതിർത്ത് പറഞ്ഞു, എന്റെ മമ്മിയൊക്കെ അന്ന് എതിർത്ത് പറഞ്ഞു ഇവരെ കണ്ട. അന്ന് അവര് വന്ന ദിവസം തന്നെ ഷംനയും അവരുമായിട്ട് കയറക്കുന്ന തരത്തിലൊരു സംസാരം ഉണ്ടായിരുന്നു അല്ലെ വീട്ടിൽ വെച്ച്? തീർച്ചയായിട്ടും ഞാൻ ആ രണ്ട് ഡ്രൈവേഴ്സ് എന്നോട് പറഞ്ഞല്ലോ അകത്ത് വന്നപ്പോഴേ ഞാൻ നിങ്ങൾ എന്താ ഇതിന്റെ അകത്ത് ഇരിക്കുന്നത് പറഞ്ഞു. കുറച്ച് ഹാർഷായിട്ട് ഡ്രൈവർ പറഞ്ഞു വന്ന ശരത് എന്ന് പേരുള്ള ആളല്ലേ? ശരത് ആൻഡ് രാജേഷ്. എന്നോട് പറഞ്ഞത് അത് അൻവറിന്റെ ഡ്രൈവറും അൻവറിന്റെ ഫാദറിന്റെ ഡ്രൈവറും എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ആ ഒരു വൺ വീക്കില് ഇൻട്രൊഡ്യൂസ് മീൻസ് വിഷ്വലി ഇൻട്രൊഡ്യൂസ് അല്ല, ഇതിനിടയിൽ ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ തട്ടിക്കൊണ്ടുപോകാൻ എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഈ വീട്ടിൽ വരുന്നതിന് മുമ്പ് സംസാരിച്ച സമയത്ത്, അതായത് ഷംനയ്ക്ക് ആദ്യം സംശയം തോന്നുന്നത് ഈ 100,000 രൂപ ഷംനയോട് ചോദിച്ച ആ ഒരു സാഹചര്യത്തിലായിരുന്നു. അന്ന് ഈ തട്ടിക്കൊണ്ടുപോകാനുള്ള പ്ലാൻ ഉള്ള ഒരാളായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ആ ഒരു സംഘത്തിന് അങ്ങനെ ഒരു 100,000 രൂപ ചോദിക്കേണ്ട, അതും വളരെ ചെറിയൊരു തുക ഷംനയെ പോലെ ഒരാളോട് ഷംന വിചാരിച്ചിരിക്കുന്ന അത്രയും ലെവലിലിരിക്കുന്ന ആളുകൾ ചോദിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നോ? തട്ടിക്കൊണ്ടുപോകലായിരുന്നു ലക്ഷ്യമെങ്കിൽ അവര് ഫസ്റ്റ് ഉദ്ദേശിച്ചത് കുറച്ച് പൈസ എടുക്കാനായിരുന്നല്ലോ. അതാണല്ലോ സാർ ക്ലാരിറ്റിയോടെ പറഞ്ഞത്, കുറച്ച് പൈസ കിട്ടുമോ നോക്കാനാണ് അവർ ശ്രമിച്ചത്. അത് കിട്ടില്ല എന്നായപ്പം ലൈക് ചെക്കിൻ വരേണ്ട ദിവസം ഉണ്ടല്ലോ, ചെക്കിന്റെ വരേണ്ട ദിവസം ഫാമിലിയും ചെക്കിനും വരേണ്ട ദിവസം അവർ പെട്ടു, പൈസയും കിട്ടിയില്ല. ഇവർ പറഞ്ഞ ദിവസം June 3 ഇവര് വരണം, അതും പെട്ടു ഇവര്. പിന്നെയാണ് ഈ ഭീഷണിയിലൊക്കെ മാറിയത് അല്ലേ? അതെ, എന്ന് വെച്ചാൽ പിന്നെ അവരുടെ ഐഡിയ എന്നാണ് സാർ പറയുന്നത്.
പിന്നെ ഇവരുടെ ഐഡിയ എന്ന് പറയുന്നത് ഓക്കെ ഇവൾ അവിടുന്ന് പൊക്കണം അല്ലെങ്കിൽ ഇവൾ എവിടെയെങ്കിലും പുറത്ത് വരുമ്പം ചിലപ്പം അതിനായിരിക്കും എന്റെ വണ്ടിയുടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവാം. അല്ല ഇവര് പൈസ ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേ ഒരാഴ്ച കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാൻ എവിടെയൊക്കെ പോവാറുണ്ടെന്ന്. കൊറോണ ആണെങ്കിലും ഞാൻ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. ഇവർന്ന് വെച്ചാൽ അൻവർ. ഇപ്പൊ ഞാൻ പുറത്ത് പോകുമ്പം അൻവർ എന്നുള്ള വ്യക്തി എന്നെ വിളിക്കുമ്പോ ഞാൻ പറയുള്ളൂ സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ ഇതാണ് അപ്പൊ ആരും കൂടിയാണ്. അതൊക്കെ നോർമൽ കാര്യങ്ങളാണ്. നമ്മളെ ഒരാൾ കല്യാണം ആലോചിച്ച് വരുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാ പെൺകുട്ടികളും സംസാരിക്കും. കാരണം അവർ തമ്മിൽ പരസ്പരം അറിയുക എന്നുള്ളതാണല്ലോ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഷംന, ഇവിടെ 100,000 രൂപ തട്ടിക്കാൻ ശ്രമിച്ചു എന്നിടത്തു നിന്നാണ് പിന്നീട് സ്വർണ്ണക്കടത്തുമൊക്കെ ആയിട്ട് ഈ കേസ് അങ്ങനെ പോകുന്നത്. അപ്പൊ കേസ് 100,000 രൂപ തട്ടിക്കാൻ കൊടുത്തെന്ന് പറഞ്ഞ കേസ് ആയിരുന്നില്ല എന്റെ. അല്ല അല്ല, എന്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് എന്റെ മമ്മി കൊടുത്ത കംപ്ലൈന്റ്. എന്റെ മകളുടെ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എവിടെയോ ഇവരുടെ വാക്കുകൾ ഇവരയക്കുന്ന വോയിസ് റെക്കോർഡ് ഇതില് എന്ത് വന്നു ത്രെറ്റനിങ് ആയി എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ത്രെറ്റനിങ് ആയിട്ടുള്ള ടൈപ്പുള്ള മെസ്സേജസും വോയിസ് റെക്കോർഡ്സും ആണ് എന്റെ പാരന്റ്സിനും എന്റെ മമ്മിയുടെ ഫോണിലൊക്കെ അയച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഞങ്ങൾ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഈ ആൾമാറാട്ടം തന്നെ ഒരു കംപ്ലൈന്റ് ആണ്. അല്ല, ഈ ആൾമാറാട്ടത്തിൽ നിന്നൊക്കെ ഷംന എങ്ങനെയാണ് ഇതിന് സ്വർണ്ണക്കടത്തുമൊക്കെ ആയിട്ട് ബന്ധം അത്തരത്തിലൊരു സംസാരം ഉണ്ടായിരുന്നോ നേരത്തെ ഇവർക്ക്? എനിക്ക് തോന്നുന്നു ഈ സംസാരിച്ചുകൊണ്ടിരുന്ന അൻവർ എന്ന ആളിന്റെ ബ്രദറിന് ദുബായിൽ എവിടെയോ ഒരു സ്വർണ്ണക്കട ഉണ്ടെന്നോ അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്നോ ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്വർണം കടത്തുന്നതുമായിട്ടോ ഇല്ലെങ്കിൽ അതിൽ സഹകരിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും സംസാരം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നോ? നമ്മൾ ഒബ്വിയസ്ലി വീട്ടിലെ ആൾക്കാർ എവിടെയാണ് എന്തൊക്കെയെന്ന് ചോദിക്കുന്ന സമയത്ത് അൻവറിന്റെ രണ്ട് ബ്രദേഴ്സ് ദുബായിലാണ്, ആ ബ്രദേഴ്സിന് ദുബായിൽ കടയുണ്ട് ലൈക് ജ്വല്ലറി ആണ് എന്ന് മാത്രം. അത് അവിടെ തീർന്നു. കാരണം അൻവറിന്റെ ബ്രദേഴ്സ് ആണ് അവര്, അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കൂടുതൽ നോക്കിയില്ല. ഇവൻ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നു, ഇവന്റെ ഫാദർ തുടങ്ങിയ റിയൽ എസ്റ്റേറ്റ്. പക്ഷെ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടിയായ സമയത്ത് നാട്ടിലുള്ള രാമനാട്ടുകാരെ ആണെങ്കിലും നാട്ടിലുള്ള ഈ പറയുന്ന അൻവർ എന്ന ക്യാരക്ടറിന്റെ ഫാമിലിയെ കുറിച്ചോ ഇല്ലെങ്കിൽ റിലേറ്റീവ്സിനെ കുറിച്ചോ ഒന്നും അന്വേഷിച്ചില്ലായിരുന്നു ആ തുടക്കഘട്ടത്തിൽ? ആലോചന വന്ന സമയം എന്ന് വെച്ചാൽ 1 വീക്ക് ഒക്കെ ആലോചിച്ചു എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ അഡ്രസ്സും ഒക്കെ വെച്ചിട്ട്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ആ സമയത്ത് ദേ വർ വെരി 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 ക്ലെവർ എന്ന് വെച്ചാൽ അന്ന് കണ്ണൂരില് എന്റെ റിലേറ്റീവ്സ് എല്ലാരും കണ്ണൂരിലാണ്, എന്റെ ഭായന്റെ ഫ്രണ്ട്സ് എല്ലാരും. നമ്മള് കണ്ണൂരിൽ ജനിച്ച് വളർന്നത്, അപ്പൊ കോഴിക്കോടാണ് അടുത്ത്. അപ്പൊ ഇവരെല്ലാം ഡബിൾ ലോക്ക്ഡൌണിൽ കിടക്കുന്ന സമയമാണ്. എന്നാലും എന്റെ ബ്രദർ കാലിക്കറ്റിൽ കുറച്ച് അറിയുന്ന ആൾക്കാർ, കുടുംബക്കാരില്ല കാലിക്കറ്റ്, കുറച്ച് അറിയുന്ന ആൾക്കാർ വെച്ചിട്ട് ഞങ്ങൾ ഒന്ന് ജസ്റ്റ് അന്വേഷിച്ചു. ഈ രാംനാട്ടുകരയില് അൻവറിന്റെ പേര് നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവില്ല, ഫാദറിന്റെ പേര് വെച്ചിട്ട്. ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് പറഞ്ഞു. അപ്പൊ ആ ഒരു ഡീറ്റെയിൽ പിന്നെ ഇവര് വിവർ ഒരു സ്മോൾ പീരിയഡ്, ഈ 26th 30th തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളില്ല. അപ്പം അതിന്റെ സമയത്ത് നമുക്ക് ഒരുപാട് ഡീറ്റെയിലിംഗ് എടുത്തിട്ടില്ല. ഡീറ്റെയിലിംഗ് എടുക്കും ഒഫ്കോഴ്സ്. ഇപ്പൊ അവരിപ്പം പെണ്ണ് കാണുന്ന ചടങ്ങും അല്ല, ഒന്നുമല്ല, ജസ്റ്റ് ചെക്കൻ്റെ ഉപ്പ് എറണാകുളത്ത് വരുന്നുണ്ട്. അപ്പം ചെക്കനും വരാന്ന് വിചാരിച്ചു. ആ കൂട്ടത്തിൽ അവരുടെ വീട്ടിലെ ആൾക്കാർ, ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ, കുട്ടി, ഇത്ര മാത്രമാണ് അവർ തീരുമാനിച്ചത്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്. അതിനിടയ്ക്ക് ഇവരൊരു ഡ്രാമയും കൂടെ ഉണ്ടാക്കിയില്ല, ഒരു മരണം തൃശ്ശൂരിൽ, എന്തോ ഒരു മരണം അവിടെ നിന്ന് ഡയറക്റ്റ് വരുന്നു ആ തൃശ്ശൂരിൽ നിന്നാണ് പറയാം ചോദിച്ചത്. പിന്നെ ഞാൻ പറയാം ലൈക്ക് യുനോ ഇവരുടെ വർത്താനത്തിൽ നമ്മൾ ഡീറ്റെയിൽസ് എടുക്കാതെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് വിടില്ല, അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഇത് സ്റ്റാർട്ടിംഗ് പീരിയഡ്, ഇത് ജസ്റ്റ് വീക്ക് മാത്രമാണ് അത്, ഒരു ജസ്റ്റ് ഒരാഴ്ചയാണ്. അപ്പം നമ്മള് അങ്ങോട്ട് പോയി അന്വേഷിക്കണം. ഡബിൾ ലോക്ക്ഡൌൺ ആണ്, എന്റെ ബ്രദറും അതിന്റെ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. ബട്ട് ഈ സമയത്തൊന്നും ഓക്കെ നിങ്ങൾ സംസാരിക്കൂ, നമ്മൾ അന്വേഷിക്കുന്നു, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അത് എന്റെ ബ്രദർ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കൂ, എന്തായാലും അവര് വരുന്നുണ്ടല്ലോ, ഈ ഒരു ഇതല്ലേ പോകുന്നത്. അല്ല ഷംന, ഞാൻ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. ഇങ്ങനെ ഈ അന്വേഷിച്ചപ്പോ ഇങ്ങനെ ഒരു രാമനാട്ടുകരയിൽ ഇങ്ങനെ ഒരു മുഹമ്മദോ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, ഈ ഫാദർ ക്യാരക്ടർ അങ്ങനെ ഒരു ആള് ശരിക്കും ഉള്ളതായിട്ടാണോ അറിയാൻ സാധിച്ചത്? ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും മൂന്ന് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഈ ലോക്ക്ഡൌണിന് ശേഷമാണ് അതായത് അത്രയും ഡീറ്റെയിൽസ് ബേസിക് ആ കാര്യങ്ങൾ കുടുംബത്തെ കുറിച്ചും ഇല്ലെങ്കിൽ മെമ്പേഴ്സിനെ കുറിച്ചും ഒക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ വന്ന് ഷംനയെ കാണുന്ന അത്രയും ഫോണിൽ കൂടിയാണ് അത്രയും ബന്ധം വരുന്നത് അല്ലേ? അത്രയും എത്തിച്ചു. ഓക്കെ, അതായത് അവരുടെ സംസാരം കൊണ്ട് അവരെ അത്രയും വിശ്വസിപ്പിച്ചു എന്നുള്ളതാണ്. എനിക്കൊരു മോതിരം ഇടാനല്ല അവര് കാണാൻ.
ജസ്റ്റ് പെൺകുട്ടിയെ ഒന്ന് കാണാൻ, അത് നമ്മളിപ്പം ഒരു കുടുംബത്തിൽ ഓക്കെ വന്നോട്ടെ എന്ന് മാത്രമല്ലേ പറയുള്ളൂ. ഇല്ല, നമ്മളെല്ലാം ടീച്ചേഴ്സ് അങ്ങനെ പറഞ്ഞില്ല. കാരണം എന്റെ ബ്രദറായിട്ടും എന്റെ ഫാദറായിട്ടും എന്റെ മദറായിട്ടും ഒക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് ഇവരുടെ മദറും ഫാദറും ബ്രദറും സംസാരിച്ചിരുന്നു. അവർ എത്ര ക്യാരക്ടേഴ്സ് സംസാരിച്ചു ഷംനയോടും ഷംനയുടെ ഫാമിലി മെമ്പേഴ്സിനോടും? എത്ര ക്യാരക്ടേഴ്സ്? മെയിൻ പേഴ്സൺ ഓഫ് കോഴ്സ് അവരുടെ ഞാൻ ഫാദർ. ആ ഫാദർ ക്യാരക്ടർ ആരാണെങ്കിലും അതിപ്പം എനിക്ക് കിട്ടുന്ന ഡീറ്റെയിൽസിൽ ഇത് സ്റ്റിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരു പ്രിൻസിപ്പൽ ഒരു പെൺകുട്ടി എന്നുള്ള ഒരു കാര്യം, ഒരു ഫാദർ, ഒരു മദർ, ഒരു അനിയത്തി, ഒരു ഒരു ചേട്ടൻ, രണ്ട് ചേട്ടന്മാര്, പിന്നെ ഒരു ചെറിയ കൊച്ച്. എന്താണ് പറഞ്ഞത്? അതെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഫോൺ ചെയ്ത സമയത്ത് ഒരു പ്രാവശ്യം ഈ കുട്ടി ഫോൺ എടുത്തു. എന്നുവെച്ചാൽ ഫോൺ എടുത്തു, അപ്പൊ എനിക്ക് പറഞ്ഞു ഞാൻ ചിപ്പൂസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഒബ്വിയസ്ലി എനിക്ക് കുട്ടികൾ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോ എന്റെ എന്റെ ഏതൊരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ ഐ എം വെരി അട്രാക്റ്റഡ്. അപ്പൊ ആ കുട്ടിനോട് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞാണോ മോള് ഏത് സ്കൂളിലാ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു ആന്റിയുടെ ഡാൻസ് ഇഷ്ടമാണ് എനിക്ക്. സംഘത്തിലെ ആളുകളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കും അല്ലെ? ആ കുഞ്ഞിനെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഒരു ചെറിയ കുട്ടിയാണോ കബളിപ്പിക്കാൻ കൂട്ടു നിൽക്കുക? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അല്ല, അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ആ കുഞ്ഞിനെ പോലും അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് കാണും. ഒരു പക്ഷെ ഇവരെല്ലാം അടുത്ത ബന്ധമുള്ള ആൾക്കാരായിരിക്കാം, ഈ പറയുന്ന സംഘത്തിലുള്ള അടുത്ത ബന്ധമുള്ള ആൾക്കാരായിരിക്കും. കുഞ്ഞിനോട് ഒരു പക്ഷെ അറസ്റ്റാവുന്ന എല്ലാവരും രണ്ട് പേര് ഒഴിവ്, ശരത്തും രാജേഷും ഒഴികെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും കസിൻസ് ആണ്. അതെ അതെ, അതാ പറഞ്ഞു. ആ കുഞ്ഞിന് അങ്ങനെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അവരുടെ കാക്കയുടെ ഇല്ലെങ്കിൽ ചെറിയച്ഛന്റെ ഭാവി വധു എന്നുള്ള പേരിലായിരിക്കും. എനിക്ക് വേറൊരു സംശയം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇപ്പം ഈ റഫീഖ്, സോറി, അവർ റഫീഖ് എന്ന് പറഞ്ഞ വ്യക്തിയാണല്ലോ അൻവർ, അവർ ഓൾറെഡി കല്യാണം കഴിച്ചിട്ടുണ്ട്, രണ്ട് കുട്ടികളുണ്ട്. ഇവരുടെ അഡ്വക്കേറ്റ് വാദിക്കുന്നുണ്ടായിരുന്നു, അതിന് ഞാനൊരു ചെറിയ ക്ലാരിറ്റി കൊടുക്കുക. എന്റെ എന്റെ ഇവരുടെ റഫീഖിനാണ് കല്യാണ ആലോചനയായിട്ട് പോയത്. കല്യാണം കഴിച്ച ആൾക്ക് ഡിവോഴ്സ് കിട്ടാതെ വീണ്ടും കല്യാണ ആലോചന നടക്കൂ? ഇല്ല, അത് ലീഗലി അല്ല, പറ്റില്ല. അപ്പൊ അതിങ്ങനെ ഒരു ലീഗലി അഡ്വക്കേറ്റ് ആണ് സംസാരിക്കാൻ പറ്റും. ശരിയാണ്, അത് കേസില്. പിന്നെ എനിക്ക് എനിക്ക് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ചിലപ്പം അവന്റെ കുട്ടിയായിരിക്കും എന്നോട് സംസാരിച്ചിട്ടുണ്ടാവും. ആയിരിക്കാം, അതെ. അല്ല, അതിനി അവൻ മറക്കുന്ന ഒരു കാര്യം, ആ കുട്ടിയും എന്റെ സ്ഥാനത്തിൽ വന്ന് നിൽക്കും കല്യാണപ്രായവും ഒക്കെയാണ്. അത് മറന്നു പോകുന്നുണ്ട് ഇവരൊക്കെ. അതെ, അത് നമുക്ക് അത് ഭാവിയിൽ എന്താണ് സംഭവിക്കാന്നുള്ള അവർ ചെയ്തതിൻ്റെത് അവർക്ക് തന്നെ കിട്ടട്ടെ. ഷംന, അതല്ല, ഇത് ഇത്തരത്തിൽ സംസാരിച്ചൊക്കെ വന്നപ്പോൾ ഒരു പ്രപ്പോസൽ വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഇയാൾ, എന്താണ് ഈ അൻവർ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇല്ലെങ്കിൽ ഇവർക്ക് ഫാമിലി ബിസിനസ് ആയിരുന്നു? എന്തായിരുന്നു ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്? ചെറിയ ഓഡിയോയിൽ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്.